Hi friends, I am Dr. Meera. Everyone wellness travel tickets by Dr. Meera. Welcome. In this video, we will effective and home remedy. That is why we have two ingredients. Panikoorka and Tholasili. ചൂടാക്കിയൊരു അയൺ പാനിൽ ഇതുപോലെ മൂന്നോ നാലോ പനിക്കൂർക്കയുടെ ഇലകൾ നന്നായിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതിന്റെ സത്ത് മുഴുവനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം കൈകൊണ്ട് നന്നായി ഞെരടി പിഴിഞ്ഞ് അതിന്റെ സത്ത് മുഴുവൻ നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം. കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന പനി, ജലദോഷം, തൊണ്ടവേദന, കഫം കെട്ട് തുടങ്ങിയ എല്ലാ അസുഖങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള തുളസിയുടെ ഇലകൾ ഇതേപോലെ ഒന്ന് കുത്തിച്ചതച്ച് അതിന്റെ കൂടി നീര് പുറത്തേക്ക് എടുക്കാം. പനിക്കും ജലദോഷത്തിനും മാത്രമല്ല ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. അതുകൂടാതെ നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ് ഈ ഒരു ജ്യൂസ്. ഇതിലേക്ക് ഒരു സ്വല്പം തേനും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ചെറുതിനാണെങ്കിൽ വളരെ നല്ലത്. യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഈ മിശ്രിതം മുതിർന്നവർക്ക് മൂന്നോ നാലോ തവണ ഒരു വലിയ സ്പൂൺ കുടിക്കാം. ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ തേനിന് പകരം പനം കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ ടീസ്പൂൺ വീതം രണ്ടോ മൂന്നോ തവണ ഭക്ഷണത്തിന് മുൻപായിട്ട് നമുക്കിത് കൊടുക്കാം. തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പനിക്കൂർക്കയുടെ ഇല ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് ഇതേപോലെ നെറുകിൽ വെച്ചു കൊടുക്കുന്നത് നീർദോഷത്തിന് വളരെ നല്ലതാണ്. ഇന്നത്തെ വീഡിയോ ചിലർക്കെങ്കിലും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.